സ്ത്രീയക ദൈവത്തിൻ്റെ വന്നി തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് ഒരു ചോദ്യത്തിന് ഉത്തരമാണ്, റംബാൻ കശിശയേക്കാൾ ഉയർന്ന പദവിയാണോ? ഇതാണ് ചോദ്യം. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി സഭയുടെ വേദശാസ്ത്ര പണ്ഡിതനായിരുന്നു. അദ്ദേഹം നൽകുന്ന ഉത്തരം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന്. റംബാൻ എന്ന സ്ഥാനം ഇന്ന് നമ്മുടെ ഇന്ത്യൻ സഭയിലെ കാണുന്നുള്ളൂ. മറ്റു പുരാതന സഭകളിലൊക്കെ കാണപ്പെടുന്ന തരംതിരിക്കൽ ദേറോയോ ഒൽമോയോ എന്നുള്ളതാണ്. ദേറോയോ ദേറാവാസിയാണ്, സന്യാസിയാണ്, അവവാഹിതനാണ്. അൽമയക്കാരനും ഷമ്മാശിനും കശീശായിക്കും എപ്പിസ്കോപ്പായിക്കും ദേറോയോ ആകാം. ഒൽമോയോ എന്ന വകുപ്പിൽ ദേറാക്കാരൊഴിച്ചുള്ള എല്ലാ ക്രിസ്ത്യാനികളും ഒരു കാലത്ത് ഉൾപ്പെട്ടിരുന്നു. ഒരു ഇടവപ്പെട്ടക്കാരൻ കാശീശോ ഒൽമോയോ ആണ്. കാശീശോ ദേറോയോ എന്ന് പറഞ്ഞാൽ സന്യാസിപ്പട്ടക്കാരൻ. ഗ്രീക്കിൽ ഹിയറോ മോണോഗോസ്. റംബാൻ സ്ഥാനം മെത്താൻ സ്ഥാനത്തിനുള്ള ഒരു ചവിട്ടുപടിയായി കരുതുന്നത് സഭയുടെ പാരമ്പര്യത്തിന് ഘടകവിരുദ്ധമാണ്. റംബാൻ എന്ന വാക്കിൻ്റെ പദത്തിൻ്റെ അർത്ഥം ഞങ്ങളുടെ ഗുരു എന്ന് മാത്രമാണ്. അടുത്തൊരു ചോദ്യം കൂടെ അതിനോട് ചേർന്ന് ഉള്ളതിന് തിരുമേനി മറുപടി പറയുന്നു. റംബാൻമാരുടെ കൈ മുത്തുന്നത് ശരിയാണോ? അതിൽ തെറ്റൊന്നുമില്ല. മെത്രാന്മാരുടെയും റംബാൻമാരുടെയും കശിഷ്യന്മാരുടെയും കൈ മുത്തുന്നത് നമ്മുടെ പാരമ്പര്യത്തിൽ ഉള്ളതാണ്. ബഹുമാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചിഹ്നമാണ് അത്. റംബാൻ്റെ കൈ മുത്തുമ്പോൾ റംബാൻ വൈദികനെങ്കിലും കുറഞ്ഞതായിരിക്കണം, സന്യാസിയാണെങ്കിൽ കൈമുത്താറില്ല. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചോദ്യം ചോദിച്ച ആൾക്ക് ദൈവത്തിൻ്റെ കൃപയും മറ്റുള്ളവർക്ക് ഇത് അനുഗ്രഹവുമായിരിക്കും എന്ന് കരുതുന്നു.